പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയ തുടവചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയ ഗർഭം ധരിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇത് കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേയാത്മാവോടും കൂടെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന
എലിസബത്ത് ജാൻസി റാണിക്ക് വേണ്ടിയിട്ടോ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് 25th വിവാഹവാർഷികം ആഘോഷിക്കുന്ന ജോസഫ് വിനീത ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കർത്താവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നതോടൊപ്പം കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തോടും കുടുംബത്തോടും കൂടുതൽ വിശ്വസ്തയോടെ വർത്തിക്കുന്നതിനായിട്ട് അവരെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഈ ദിവ്യവേലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുസഭ ഇന്ന് മുഖ്യൂതന്മാരായ ഗേബ്രിയേൽ, റാഫേൽ, മിഖായേൽ എന്നീ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുനാൾ ദിനമായതുകൊണ്ട് അത്യുന്നതങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഈ മുഖ്യ ദൂതന്മാർ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ സഹായത്തിനും സംരക്ഷണത്തിനും നമ്മുടെ ശുശ്രൂഷയ്ക്കുമായിട്ടാണ്. ഇവരോട് നമുക്ക് ഭക്തിയുള്ളപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നമ്മെ തന്നെ അവർക്കായിട്ട് സമർപ്പിക്കുമ്പോൾ, എപ്പോഴും അവരുടെ സഹായം, സംരക്ഷണം, മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ഈ മാലാഖമാർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകാട്ടെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തിൽ നിന്നും മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപം നീക്കം നീയങ്ങ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപം നീക്കം നീയങ്ങ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന അവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി, അവൻ്റെ മുന്നിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. ആയിരമായിരം പേർ അവനെ സേവിച്ചു. പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുൻപിൽ നിന്ന് നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജത്വം അനശ്വരമാണ്. കർത്താവിന്റെ വചനം. കർത്താവേ, മാലാകമാരുടെ മുൻപിൽ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ, കർത്താവേ, മാലാകമാരുടെ മുൻപിൽ മുഴുവനും ഞാനങ്ങയെ പാടി പുകഴ്ത്തും. ഞാനങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ്സു നമിക്കുന്നു. കർത്താവേ, കർത്താവേ, മാലാകമാരുടെ മുൻപിൽ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, കർത്താവേ, മാലാകന്മാരുടെ മുൻപിൽ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവേ, കർത്താവേ, മാലാകന്മാരുടെ മുൻപിൽ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ
അവിടത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. ഒന്നാം അധ്യായം 47 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് നഥാനിയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയൽ പറഞ്ഞു, റാഫി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. പ്രാരംഭത്തിലെ ഓർമ്മിപ്പിച്ചതുപോലെ തിരുസഭ ഇന്ന് മുഖ്യ ദൂതന്മാരായ മൈക്കിൾ, ഗേബ്രിയൽ, റാഫേൽ എന്നീ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുക. എന്താണ് സഭയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇവരുടെ സ്ഥാനം? ഇവരെക്കുറിച്ച് ചില പ്രതിപാദ്യങ്ങൾ ബൈബിളിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഗേബ്രിയൽ ദൂതനെക്കുറിച്ച് പുതിയ നിയമത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. എവിടെയാണ്? മാതാവിൻ്റെ മംഗളവാർത്ത അറിയിക്കുന്നത് ഗേബ്രിയൽ ദൂതനാണ്. അപ്പോൾ ഗേബ്രിയൽ ദൂതൻ ഒരു ദൂത് അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകനാണ്. ഗേബ്രിയൽ ദൂതൻ ദൈവത്തിൻ്റെ, ദൈവപിതാവിൻ്റെ സന്ദേശം പരിശുദ്ധ കന്യാമറിയത്തിന് എത്തിച്ചു കൊടുത്തത് ഗേബ്രിയൽ ദൂതനാണ്. അപ്പോൾ സന്ദേശവാഹകനാണ്. ബാക്കി മലാഖമാരുടെ പ്രസക്തി എന്താണ്? മൈക്കിൾ മലാഖ ശരിക്കും നമ്മെ സംരക്ഷിക്കുന്ന മലാഖയാണെന്നവർ. നമ്മളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിന് ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള മലാഖയാണ്, മുഖ്യദൂതനാണ് മൈക്കിൾ. റാഫേൽ നമുക്ക് രോഗശാന്തി, സൗഖ്യം നൽകുന്ന മലാഖയാണ്. അപ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ രോഗശാന്തി, സൗഖ്യം ഇവയൊക്കെ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ സഹായത്തിനായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള മുഖ്യദൂതനാണ് റാഫേൽ മലാഖ. ഈ മാലാഖമാരെല്ലാം ദൈവം നമുക്ക് വേണ്ടിയിട്ട്, നമ്മെ സഹായിക്കാനായിട്ട്, നമുക്ക് നേർവഴി കാട്ടിത്തരാൻ, നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുവാൻ, അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്ദേശം എത്തിച്ചു തരാൻ, ഇതെല്ലാം ഈ മാലാഖമാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർത്തവ്യങ്ങളാണ്. ഈ കർത്തവ്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം നാം അത് ചിലപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. പലപ്പോഴും പല അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെട്ട ചരിത്രം പലവരുടെയും ജീവിതത്തിലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു തലമുടി നാലിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാം ദൈവം തന്നെ ഈ മാലാഖമാരുടെ മാലാഖമാരോട് ഇടപെടലോട് കൂടിയിട്ട് നമ്മെ സംരക്ഷിച്ചതാണെന്ന് ഞാൻ ബോധ്യമാകുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ മാലാഖമാരോട് നമ്മൾ ഭക്തിയുള്ളപ്പോൾ, നമ്മൾ ഈ മാലാഖമാരെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ അവരുടെ സംരക്ഷണം, അവരുടെ ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചു കിട്ടുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് സൗഖ്യം നൽകുന്നതിനാ, വലിയ രോഗത്തിൽ നയിക്കുന്നൊന്നുമില്ല, നല്ല ആരോഗ്യം തുടർന്നുകൊണ്ട് പോകുന്നതിനും എല്ലാം ഈ മാലാഖമാർ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് നഥാനിയേലും യേശുവും തമ്മിലുള്ള വാഗ്വാദമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർശനമാണ്. ഇവിടെ നഥാനിയൽ യേശുവിൻ്റെ പക്കത്ത് വന്നപ്പോൾ യേശു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായൊരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ് പറഞ്ഞത്? ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. നമ്മളൊക്കെ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പറയാനായിട്ട്,
നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ സ്ത്രീ എന്ന് പറയുവാനായിട്ട് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട്. അതും കർത്താവാണ് നഥാനിയലിനോട് പറയുന്നത്, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന്. അപ്പോൾ എന്താണ് ഈ അത്തിമരത്തിൻ്റെ ചുവടുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യം? യഹൂദ പാരമ്പര്യം അനുസരിച്ച് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഒരു പ്രതീകാത്മകമാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ, വെളിപാട് ലഭിക്കുവാൻ. അപ്പോൾ നഥാനിയൽ നേരത്തെ തന്നെ ആ പ്രാർത്ഥനയിൽ ദൈവാനുഭവത്തിൽ വെളിപാട് ലഭിക്കുവാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം കർത്താവ് പറയുന്നത് നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? നഥാനിയൽ ദൈവത്തെ ദൈവപുത്രനായിട്ട് അവിടെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അവിശ്വാസം ഓടി പെട്ടെന്ന് വന്നാൽ അങ്ങനെ ഏറ്റുപറയാൻ ഒരു പക്ഷേ നഥാനിയലിന് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം എൻ്റെ വിശ്വാസം എടുത്തു പറയുകയാണ്. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ സ്ഥിരീകരിച്ചു ഞാൻ ദൈവപുത്രനാണെന്ന്. പക്ഷേ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. പിന്നീട് എന്താ ചെയ്തത്? നഥാനിയൽ യേശുവിൻ്റെ സന്ദേശവാഹകനായിട്ട് പുറപ്പെടുകയാണ്. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി, അപ്പസ്തോലന്മാരിൽ ഒരാളായി യേശു തൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിലൊന്നായി. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്ദേശം പരിശുദ്ധ കന്യാമറിയത്തെ അറിയിച്ചു. പിന്നീട് നാം കാണുന്നത് യേശുവിൻ്റെ സന്ദേശം മറ്റ് ജനത്തിന് നൽകുവാനായിട്ട് യേശു പലരെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ സുവിശേഷം പ്രത്യേകമായിട്ട് നമുക്ക് നൽകുന്നത് നിഷ്കപടനായ നഥാനിയലിനെ തിരഞ്ഞെടുത്തതും എപ്രകാരം ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നഥാനിയലിനും പരിശുദ്ധ കന്യാമറിയത്തിന് ലഭിച്ചതുപോലെ സന്ദേശവാഹകരാകുവാനുള്ള ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൽ നിന്നും സ്വീകരിച്ച, ഗബ്രിയേൽ ദൂതനിലൂടെ സ്വീകരിച്ച ആ സന്ദേശം ശിരസ ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ദൈവത്തെ, ഇതാ അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ടതുപോലെ ദൈവസന്ദേശം, ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. നഥാനിയലിനെ പോലെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ എത്തിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സഹോദരന്മാരെ, നമ്മുടെ ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ.
കർത്താവേ കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ പരിശുദ്ധനായ പിതാവേ സർവശക്തന നിത്യമായ ദൈവമേ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖവൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടിയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രഭാവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടെ നിന്ന് വഴി മലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തിപ്പോഴ്ത്തുകയും അവരോടൊന്നു ചേർന്ന് ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങേ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതി കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലയ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
ആകയാൽ താവേ അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികണത്തോടൊപ്പം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ മേരി കാർമൽ പുളിക്കൽ, മാങ്ങാട്ട് ഷാജി, റെയ്മണ്ട് ലൂയിസ്, ഫിലോമിന ലൂയിസ്, ഫ്രാൻസിസ് ലൂയിസ്, മെറ്റിൽഡ ലൂയിസ്, ജേക്കബ് മെൻഡസ്, ജെയിൻ മെൻഡസ്, എ ഒ ജോസഫ് ആശാരിപറമ്പിൽ, അന്ന ജോസഫ്, പാറക്കാട്ടിൽ കുഞ്ഞമ്മ ജോർജ്, മറിയക്കുട്ടി വർഗീസ്, ബെന്നി വർഗീസ്, മേരി ജോസ് ഡയസ്, ശുദ്ധി എന്ന സ്ഥലത്തിലെ മറ്റാത്മാക്കൾ, ഇവരെ ഓർക്കണമേ. അവിടുത്തെ ഉത്ഥാനത്തിലും ഇവരെ ഒന്ന അവിടത്തോട് ഒന്നായിത്തീർന്ന് ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേക്കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇനിയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം വായിക്കുവാൻ നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ
ഞാനങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിലങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയെ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേനുള്ളിൽ വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങീ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങീ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങീ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോടുകൂടി അരിക്കാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സാഹരാകണമേ. അവരുടെ മഹത്വത്തിനുവേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിച്ചവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസി സന്യാസികളെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ അജ്ഞയം അറിയമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണ അപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച ഞങ്ങൾ അങ്ങേ മാലാകന്മാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരറിയിപ്പ്. വരാപ്പുഴ അതിരൂപതയുടെ നവദർശൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് പ്ലസ് ടു പാസ്സായതിനു ശേഷമുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന 2020-21 നവദർശൻ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുന്നതിനുള്ള തീയതി 1 October 2021 ആയിരിക്കും. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.